മരണം എത്ര ദാരുണമായ അനുഭവം, എത്ര ഭയാനകമായ അവസ്ഥ. മരണമെത്തുന്ന വഴികൾ അനവധിയാണ്. ഇപ്പോൾ ആഗോളവ്യാപകമായി കൊറോണ എന്ന ചെറു വൈറസ് സംഹാര താണ്ഡവമാടുകയാണ്. അതുമൂലം മരണത്തിന് വഴിപ്പെട്ടവരുടെ എണ്ണം നാളിതുവരെ ഏകദേശം 7 ലക്ഷം. മരണത്തിൽ നിന്ന് വഴുതിപ്പോന്നവരും ഇപ്പോൾ രോഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നവരുമായി ഏകദേശം 1,75,00,000 പേർ. പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത കേട്ട് പകച്ചു നിൽക്കുവാൻ മാത്രം വിധിക്കപ്പെട്ട കോടിക്കണക്കിന് ഹതഭാഗ്യർ. മരണമടയുന്നവരെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ പോലും അവസരമില്ലാതെ വിലപിക്കുന്ന ശതകോടികൾ. അവർ മരിക്കാതിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അസംഖ്യം ആളുകൾ. അവരുടെ കൂട്ടത്തിൽ നാമും ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുവാനല്ലേ കഴിഞ്ഞുള്ളൂ. ഓട്ടംതുള്ളൽ കലയുടെ ഉപജ്ഞാതാവായ കുഞ്ഞൻ നമ്പ്യാരുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. ചാക്യാർകൂത്തിന്റെ പ്രേക്ഷകരെ തന്റെ ആദ്യ സംരംഭത്തിലേക്ക് ആകർഷിക്കുവാൻ താൻ അവതരിപ്പിച്ച തുള്ളൽ പാട്ടിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു. മരിക്കാതിരിക്കാൻ മാർഗമൊന്നുണ്ടുകേൾ, മരിക്കാതിരിക്കാൻ മാർഗമൊന്നുണ്ടുകേൾ. എന്ത്? മരിക്കാതിരിക്കാൻ മാർഗമോ? അതെന്താണ്? അതറിയുവാൻ ആളുകൾ അങ്ങോട്ടോടി. അപ്പോൾ അദ്ദേഹം അടുത്ത വരി പാടി: ജനിക്കാതിരുന്നാൽ മരിക്കാതിരിക്കാം, ജനിക്കാതിരുന്നാൽ മരിക്കാതിരിക്കാം. പക്ഷേ നമ്മൾ ജനിച്ചു പോയല്ലോ, ഇനി മരിക്കാതിരിക്കാൻ എന്താണ് മാർഗം? അതിന് മറുപടി നൽകുവാൻ ഈ ലോകത്തിൽ ആർക്കും തന്നെ സാധിക്കയില്ല. എന്നാൽ ബൈബിൾ അതിന് മറുപടി നൽകുന്നു. ഇന്നേക്ക് ഏകദേശം 2,000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു അതിന് മറുപടി നൽകി. യേശു ക്രിസ്തു പറഞ്ഞു: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. യോഹന്നാന്റെ സുവിശേഷം 11:25-26 വാക്യങ്ങൾ. മനുഷ്യൻ മരിക്കുവാൻ കാരണമെന്താണ്? അതറിയുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ബൈബിൾ അതിന് വ്യക്തവും വിശ്വസനീയവുമായ മറുപടി നൽകുന്നു. ദൈവം മനുഷ്യനെ മരണമില്ലാത്തവനായി സൃഷ്ടിച്ച് ഏദൻ പറുദീസയിലാക്കി വെച്ചു. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അവൻ പാപിയായി തീർന്നു, മരണത്തിന് വിധേയനായി. സൃഷ്ടാവായ ദൈവം തന്നെ മനുഷ്യന് ശിക്ഷ വിധിച്ചു: നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ബൈബിളിന്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി 3:19 മനുഷ്യന്റെ പാപത്തിന് ശിക്ഷയാണ് മരണം എന്ന് ബൈബിൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ആദ്യ മനുഷ്യനായ ആദാമിന്റെ പാപം അവന്റെ സന്തതി പരമ്പരകളായ മാനവരാശിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. പാപത്തിന്റെ കൂലിയായ മരണത്തിന് വിധേയരായി തീർന്നു. ബൈബിൾ പറയുന്നു, ശ്രദ്ധിക്കുക, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു. റോമാലേഖനം 5:12. പാപത്തിന് ദൈവം കൽപ്പിച്ച ശിക്ഷയാണ് മരണമെങ്കിൽ പാപത്തിന്റെ പരിഹാരമാണ് മരണത്തിൽ നിന്നുള്ള വിടുതലിന്റെ മാർഗം. അതെങ്ങനെ സാധിക്കും? ശിക്ഷ വിധിച്ച ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ മരണം മാറ്റി രക്ഷ നൽകുവാൻ കഴിയുകയുള്ളൂ. അതിനായി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അതാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ പ്രഖ്യാപനമാണ് നാം മുൻപ് കണ്ടത്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ് മരണത്തിന്റെ പ്രതിവിധി. എന്ത് വിശ്വസിക്കണം? 1, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ അവതരിച്ച ദൈവമാണെന്ന് വിശ്വസിക്കണം. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. 2, എന്റെ പാപപരിഹാരത്തിനായി പാപമില്ലാത്ത പരിശുദ്ധനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കണം. ബൈബിൾ പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 3,
എന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം സഹിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുമ്പോൾ എന്റെ മരണം മാറി എനിക്ക് നിത്യജീവൻ ലഭിക്കും എന്ന് വിശ്വസിക്കണം. യേശുക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്കിവിടെ സ്ഥിരവാസം സാധ്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ ജീവിതം അവസാനിക്കും. അതിന് മരണം എന്ന് നാം വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഭൂമിയിലെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നതല്ല ദാരുണമായ അന്ത്യം. മരണശേഷമുള്ള നരകശിക്ഷയാണ് ശരിക്കും ഭയാനകമായ അവസ്ഥ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാതെ ഈ ലോകജീവിതം അവസാനിക്കുന്ന പക്ഷം മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്നതായ നിത്യമായ നരകശിക്ഷയാണ് വാസ്തവത്തിൽ ഏറ്റവും ഭീകരമായ മരണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ നരക ശിക്ഷാവിധിയായ നിത്യ മരണത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അത് നേടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ചവർ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ അവർക്ക് നരകശിക്ഷയായ മരണമില്ല. അവർ നിത്യജീവൻ പ്രാപിച്ചവരായി സ്വർഗത്തിൽ നിത്യകാലം വസിക്കും. വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി ജോലി ചെയ്യുന്നവർ ഏതു സമയത്തും തിരികെ പോകേണ്ടവരാണ്. ജോലി ചെയ്യുന്ന നാളുകളിൽ ജീവിത സന്ധാരണത്തിന് ആവശ്യമായത് സ്വഭവനത്തിൽ കരുതുന്നവർക്ക് അപ്രതീക്ഷിത വേളയിൽ തിരികെ പോകുവാൻ ആവശ്യം വന്നാൽ ഭയമുണ്ടാകയില്ല. അതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചവർ മരണത്തെ ഭയപ്പെടുകയില്ല. ഏത് സമയത്തും മരണമെത്തിയാലും അവർ ശാന്തരായി അതിന് വിധേയപ്പെടും. കാരണം മരണം അവർക്ക് ഭൂമിയിലെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് സ്വർഗീയ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. അതെ, അതൊരു സ്ഥാനക്കയറ്റമാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ മരണത്തെ ഭയപ്പെടുന്നുവോ? ഇന്ന് മരിച്ചാൽ നിത്യത എവിടെ ചിലവഴിക്കും? നിത്യ സൗഭാഗ്യങ്ങളുടെ വിളനിലമായ സ്വർഗത്തിലോ, അതോ നിത്യ ശിക്ഷാവിധിയുടെ വേദിയിലായ നരകത്തിലോ? പുഞ്ചിരിയോടെ മരണത്തെ പുലുകുവാൻ മരണശേഷം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തും. അതിനായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്തോടെ സ്വീകരിക്കുക. അത് എങ്ങനെ സാധിക്കും എന്നല്ലേ? വിശ്വാസത്തോടുകൂടി ലളിതമായ ഈ പ്രാർത്ഥന യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കും. യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണവും നരകയാതനകളും മാത്രമാണ് എന്റെ ഓഹരി. എന്നാൽ നീ എന്നെ സ്നേഹിച്ചു, എന്നെ തേടി മനുഷ്യനായി ഭൂമിയിൽ വന്നു, എന്റെ പാപങ്ങളെ നിന്റെ ശരീരത്തിലേറ്റെടുത്ത് എനിക്ക് പകരമായി ക്രൂശിൽ മരിച്ചു. ഞാൻ അത് വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. നിന്നെ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി സ്വീകരിക്കുന്നു. എന്നെ നിന്റെ മകനായി മകളായി സ്വീകരിക്കുന്നു. നിനക്കായി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെങ്കിൽ, പ്രിയ സുഹൃത്തെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. നീ ഒരു ദൈവപൈതലായി തീർന്നു. ഇനിയും എപ്പോൾ മരണം സംഭവിച്ചാലും ഭയപ്പെടുവാനില്ല. നിന്റെ നിത്യത സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ചെലവഴിക്കുവാൻ നിനക്ക് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.